ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഇത് ഇന്നലെ ഒരു യാത്രക്കിടയിൽ ശ്രദ്ധിച്ച ഒരു പരസ്യവാചകമാണ്, അതായത് ടാഗ് ലൈൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ ടാഗ് ലൈനാണ്. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഇത് എന്നിൽ ഉണർത്തിയ ചില ചിന്തകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെപ്പോഴും നമ്മളിൽ മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് നമുക്ക് സാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ചേഞ്ച് ആവുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ നമുക്ക് കൊണ്ടുവരുന്നത്, നമ്മളിലേക്ക് പുരോഗതി കൊണ്ടുവരുന്നത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്, നമ്മൾ ചേഞ്ച് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ റേഞ്ച് മാറുന്നത്. പലരും കഷ്ടപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മറ്റൊരാളെ ചേഞ്ച് ആക്കാൻ നോക്കുമ്പോഴാണ്. മറ്റൊരു സാഹചര്യത്തെ കഷ്ടപ്പെട്ട് ചേഞ്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഉദ്ദേശിച്ച തലത്തിലേക്ക് ചേഞ്ച് ആവുന്നില്ല, അങ്ങനെ അവിടെ സ്വയം കഷ്ടപ്പാട് വിളിച്ചു വരുത്തുന്ന സാഹചര്യം. അവിടെ നമ്മൾ സ്വയം പരിശോധിക്കുക, നമുക്ക് ചേഞ്ച് ആകാൻ പറ്റുമെങ്കിൽ നമുക്ക് മറ്റൊരു റേഞ്ചിലേക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു യഥാർത്ഥമാണ്. ഇത് ചിലർക്ക് സാധിക്കാത്തത് എവിടെയാണ്? നമ്മുടെ മനസ്സിൻ്റെ പാറ്റേൺ ചില ഭാഗങ്ങളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഉറച്ചു പോയിരിക്കുകയാണ്. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നമുക്ക് പരിശ്രമം ആവശ്യമായിട്ടുള്ളത്. അതിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നല്ലൊരു സെൽഫ് ടോക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു അഫർമേഷൻ, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാനുള്ള ഒരു വാചകമായിട്ട് നമ്മൾ ആവർത്തിച്ച് പറയുകയും അതോടൊപ്പം തന്നെ അതിലേക്ക് ശ്രദ്ധിച്ച് തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ വാചകം ഞാൻ ആണ് ഇപ്പം നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ സെറിനിറ്റി ടു ആക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്. എനിക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള ശാന്തതക്ക് ഞാൻ നന്ദി പറയുകയാണ്. ദ കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. എനിക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സംഗതികളെ മാറ്റാനുള്ള ധൈര്യം എനിക്ക് തന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. അതോടൊപ്പം തന്നെ എനിക്കെന്തൊക്കെ മാറ്റാൻ പറ്റുമെന്നും എനിക്കെന്തൊക്കെ മാറ്റാൻ പറ്റില്ല എന്നുമുള്ള തിരിച്ചറിവും കൂടെ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ കഷ്ടപ്പാടിൽ നിന്നും ശാന്തതയിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഓപ്പണാക്കുകയാണ്. ഈ ഒരു 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 അഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഈ ഒരു യഥാർത്ഥത്തെ നമ്മൾ മനസ്സ് അംഗീകരിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത് ശാന്തതയാണ്. ഇത് മാത്രമല്ല, ഈ ശാന്തതയിൽ നിന്നാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ്, ആ ഒരു ബേസിൽ നിന്ന് മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പുരോഗതിയും നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ ഒരു അഫർമേഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന മാറ്റം എന്താണെന്ന് സ്വയം പരിശോധിക്കുക. ഒരു നല്ല പ്രാക്ടീസായിട്ട് ഇതിനെടുക്കുക. താങ്ക് യു സോ മച്ച്.